സ്റ്റിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഈ തുണിയുടെ സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്യാം. കുട്ടി, നമ്മളിപ്പോ ഈ ഹാൻഡ് എംബ്രോയിഡറി പഠിക്കുന്ന ഈ തുണി കോട്ടൺ തുണിയാണ്, മല്ലിന്റെ തുണി എന്ന് പറയും. എന്തിനാ നമ്മൾ കോട്ടനെ പഠിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോട്ടൺ ആണെങ്കിൽ നമുക്ക് തയ്ക്കാനൊക്കെ നല്ല സുഖമാണ്. ഓക്കെ, അപ്പോ എന്നാ തുടങ്ങിക്കാം. നമ്മൾ എന്തിനാ ഇതിങ്ങനെ മടക്കി തയ്ക്കുന്നതെന്ന് സാധ്യപ്പെട്ടിക്ക് അറിയുമോ? നീറ്റാ, ഈ നൂലൊക്കെ ഇങ്ങനെ പൊന്തി വരും. സൈഡ് മടക്കി തയ്ച്ചില്ലെങ്കിൽ നൂലെല്ലാം ഇങ്ങനെ എഴുന്നെഴുന്ന് പോരും. അതുകൊണ്ടാണ് നമ്മൾ തയ്ക്കുന്നത്. ഇന്ന് തയ്ച്ചു നല്ല സാവധാനം തയ്ച്ചാൽ മതി, ഒരു തിരക്കും പിടിക്കണ്ട. സൈഡിൽ കൂടെ നമ്മൾ ഒരാശം മടക്കി അയച്ചു അല്ലേ. ഇനി ഇപ്പഴെന്നാലും ഇവിടെ നൂലിങ്ങനെ പൊന്തിക്കാണും. അപ്പൊ നമ്മൾ ശരിക്കും രണ്ടാശം മടക്കി അടിക്കണ്ട. തുടക്കത്തിൽ അങ്ങനെ രണ്ട് മടക്ക് ഒരുമിച്ച് മടക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് രണ്ടായിട്ട് അടിച്ചത്. നല്ല എക്സ്പീരിയൻസ്, നല്ല പരിചയമാകുമ്പോൾ സാന്ദ്ര കുട്ടിക്ക് പറ്റും അങ്ങനെ മടക്കാൻ. അപ്പൊ അതിന് ഒരാശം കൂടെ മടക്കി അടിക്കുക. ഈ നൂല് ഇങ്ങോട്ട് ഇടണം അല്ലേ ഒന്ന് കെട്ടി കൊടുക്കും. ഈ നൂലൊക്കെ കട്ട് ചെയ്ത സാന്ദ്ര നൂല് തയ്ച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കട്ട് ചെയ്യണേ. എന്നിട്ട് രണ്ടാമത്തെ മടക്ക് നല്ല നീറ്റായിട്ട് അങ്ങ് അടിച്ചു. എംബ്രോയിഡറി ചെയ്യാൻ വേണ്ട ഒരു പ്രധാനപ്പെട്ട സാധനമാണ് ഫ്രെയിം. എന്തിനാ ഫ്രെയിം സാധനത്തിൽ നീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി, ചുരു തുണിയുടെ ചുരു ഒന്നും വരാതിരിക്കാൻ വേണ്ടി. അപ്പം പൂവൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം കുറച്ച് എംബ്രോയിഡറി സ്റ്റിച്ചുകൾ പഠിക്കണം, പൂവായിട്ട് പഠിക്കുന്നതിന് മുമ്പ്. അപ്പോൾ ആദ്യം നമുക്ക് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് വരകൾ ഇവിടെ വരയ്ക്കണം. ഇനി നമുക്ക് ഫ്രെയിം ഇടാം. ഫ്രെയിമിന്റെ ഈ ഭാഗം തുണിയുടെ അടിഭാഗത്ത് വെക്കണം. ഇപ്പം നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടുണ്ട്. ടൈറ്റ് ആയിട്ട് ചെയ്താൽ ചുരുവില്ലാതെ വരുള്ളൂ. അപ്പം ഇനി സ്റ്റിച്ച് കാണിക്കാം.
ഇപ്പോ നമ്മൾ ചെയ്ത സ്റ്റിച്ചിന്റെ പേരാണ് റണ്ണിംഗ് സ്റ്റിച്ച് എന്താ പേര് റണ്ണിംഗ് സ്റ്റിച്ച് ഒരേ അകലത്തിൽ ചെയ്യാം एम्ब्रॉयडरी नूल रू नूल कूटिकट अदिंग स्टिचे वेरियन रणिंग स्टिचे वेरियन और संभव अब इंडेल सांद्रकुटी रणिंग स्टिचे स्टिच अदचे का इन विप्ड रणिंग स्टिच ई ता ता सूची पुखी पेड़ अगर पुखीड़ो एपड़ा नेक्स्ट अलग ई भाग ई सूची अलग इंगे कटो अने उपागू ता अगर सैडी स्टिचिड स्टिच इन अब ता अब फिनीश इन पेरे सा स्टिच इन अड़ा स्टिचि वे अरे लेस रणिंग स्टिच पढ़िपी ओके अब नूल मोड़ी ता कोड़क अगने अल इन इतना इन मोड़ी ताड़ेड़क इधर लेस रणिंग स्टिच
അപ്പൊ നമ്മൾ ഇന്ന് മൂന്ന് റണ്ണിംഗ് സ്റ്റിച്ച് പഠിച്ചു. ഒന്ന് സാധാരണ റണ്ണിംഗ് സ്റ്റിച്ച്, രണ്ട് വിപ്ഡ് റണ്ണിംഗ് സ്റ്റിച്ച്, മൂന്ന് ലേസ് റണ്ണിംഗ് സ്റ്റിച്ച്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതും കൊണ്ട് പൂവൊക്കെ തയ്ക്കാം. അപ്പൊ ഇന്ന് ഇത്രയും മതി, ബാക്കി നാളെ പറഞ്ഞുതരാം. അതുകൊണ്ട് ഞാൻ ചെയ്ത ഡസ്റ്ററാണ് ഇത്. ഇനി നാളെ കാണാം, ബൈ.